ലേഡി ബോസ് നോ ദി ലീഡർ. നമസ്കാരം, ഞാൻ ജോഫി മാത്യു. അഡോൺ ഇമേജ് കൺസൾട്ടിംഗ് എന്ന പേരിൽ കൊച്ചി ബേസ് ചെയ്ത് നടത്തി വരുന്ന ഇമേജ് കൺസൾട്ടിംഗ് സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറാണ്. എൻ്റെ വീട് കാക്കനാടാണ്. എൻ്റെ ഹസ്ബൻഡ് ഹീസ് എ ബിസിനസ് മാൻ. എനിക്ക് മൂന്ന് കുട്ടികളാണ് ഉള്ളത്. ഐ ആം ബേസിക്കലി എ ഫാഷൻ ഡിസൈനർ ടേൺഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് സ്റ്റൈൽ കോച്ച്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, നിഫ്റ്റ് ചെന്നൈയിലാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചത്. അത് കഴിഞ്ഞ് സ്റ്റൈൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലണ്ടനിൽ നിന്ന് ഇമേജ് കൺസൾട്ടിങ്ങിൽ സർട്ടിഫിക്കേഷനും ചെയ്തു. ഞാൻ ചെയ്യുന്നത് ഇമേജ് ആൻഡ് പേഴ്സണാലിറ്റി ട്രാൻസ്ഫോർമേഷൻ ആണ് ഫോർ പീപ്പിൾ, യുനോ, എസ്പെഷ്യലി ഫോർ വിമൻ. ഇമേജ് ആൻഡ് പേഴ്സണാലിറ്റി ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ ചെയ്യുന്നത്. ഇമേജ് എന്ന് പറയുന്നത് നമ്മളെ കാണുന്ന ഒരു വ്യക്തി നമ്മളെക്കുറിച്ച് ഫോം, അവരുടെ മനസ്സിൽ ഫോം ചെയ്യുന്ന ഒരു ഇമ്പ്രഷൻ, ഒരു വ്യക്തി അല്ലെങ്കിൽ സമൂഹം നമ്മളെക്കുറിച്ച് ഫോം ചെയ്യുന്ന ഇമ്പ്രഷനാണ് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്. അതിനുള്ള മെറ്റീരിയൽ നമ്മൾ തന്നെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മളുടെ ഡ്രസ്സിങ്ങിലൂടെ ആവാം, സ്റ്റൈലിങ്ങിലൂടെ ആവാം, നമ്മളുടെ യുനോ കോൺഫിഡൻസ്, ബോഡി ലാംഗ്വേജ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ മാനേഴ്സ് ആൻഡ് എറ്റിക്കറ്റ്സ്, അങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സാണ് മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഘടകങ്ങൾ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ 7 സെക്കൻഡ്സിനുള്ളിലാണ് നമ്മളെക്കുറിച്ചുള്ള ഒരു ഇമേജ് ഫോം ചെയ്യുന്നത് അവരുടെ മനസ്സിൽ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്ക് ബിഫോർ ഈവൻ വി ഗെറ്റ് എ ചാൻസ് ടു എക്സ്പ്ലെയിൻ വാട്ട് വി ആർ ഓർ ഹൂ വി ആർ, മറ്റൊരാൾ നമ്മളെക്കുറിച്ചൊരു ഇമ്പ്രഷൻ ഫോം ചെയ്തിരിക്കും അവരുടെ മനസ്സിൽ. അപ്പോൾ ഈ ഫസ്റ്റ് 7 സെക്കൻഡ്സ് എങ്ങനെ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ ഒരു പോസിറ്റീവ് ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലൊരു നല്ല ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് ഫാഷൻ ഡിസൈനിങ് പഠിക്കാനായിട്ട് പോകുന്നത്. എനിക്ക് അത്യാവശ്യം ഫ്ലെയർ ഉണ്ടായിരുന്നു വരയ്ക്കാനൊക്കെ. അപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ ഹോളി കമ്മ്യൂണിയന് വേണ്ടിയിട്ടുള്ളൊരു ഗൗൺ ഞാൻ ഡിസൈൻ ചെയ്തു. ഞാൻ പ്ലസ് ടു കഴിഞ്ഞ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ്. അപ്പോൾ അത് കണ്ടിട്ട് ഫ്ലൈറ്റിലുണ്ടായിരുന്ന എൻ്റെ ഒരു ഫെലോ പാസഞ്ചറാണ് എന്നോട് സജസ്റ്റ് ചെയ്യുന്നത്, വൈ ഡോണ്ട് യു ട്രൈ ഫാഷൻ ഡിസൈനിങ്, ഐ തിങ്ക് യു ഹാവ് എ ഫ്ലെയർ ഫോർ ഇറ്റ് എന്ന് പറയുന്നത്. ഡൽഹിയിൽ ചെന്നപ്പം എൻ്റെ കസിൻ ബ്രദർ, ഹീ വാസ് ദ വൺ ഹു സജസ്റ്റഡ് നിഫ്റ്റ്. നിഫ്റ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അതുവരെ എനിക്ക് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ആൻഡ് ബൈ ദാറ്റ് ടൈം ഇറ്റ് വാസ് ടു ലേറ്റ് ഫോർ മീ ടു എൻട്രൻസിന് അപ്പിയർ ചെയ്യാനായിട്ട് ഒത്തിരി ലേറ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു ബി എ ലിറ്ററേച്ചർ. പക്ഷേ ഇത് വിട്ടില്ല. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ ഞാൻ എൻട്രൻസ് എഴുതി. ഐ വാസ് ഫോർച്ചുനേറ്റ് ഇനഫ് ടു ഗെറ്റ് ത്രൂ ദി എൻട്രൻസ്. അങ്ങനെ ഞാൻ നിഫ്റ്റിൽ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ അബുദാബി എയർപോർട്ട് ഇൻഡസ്ട്രിയിൽ, എയർപോർട്ട് സർവീസസിലാണ് വർക്ക് ചെയ്തത്. അപ്പം അതും എനിക്കൊരു ഫാസിനേറ്റിംഗ് ജോബ് തന്നെയായിരുന്നു. പക്ഷേ എയർപോർട്ടും ഇതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷേ ഇതിലേക്ക് വരാനായിട്ട് ദൈവം വഴി നടത്തിയ വഴികളായിരിക്കും ഇതൊക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എനിക്ക് കിട്ടിയിരുന്ന ആ ഒരു ട്രെയിനിങ്സ്, ഇൻറ്റർപേഴ്സണൽ സ്കിൽസിലായാലും പ്രോബ്ലം സോൾവിങ്ങിലായാലും ഒക്കെ കിട്ടിയ ഒരുപാട്, പിന്നെ ഗ്രൂമിങ് ഒക്കെ ഒരു എയർപോർട്ടിൽ ഗ്രൗണ്ട് സ്റ്റാഫായിരുന്നു. അപ്പം എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫിന് അറിയാമല്ലോ, ഡ്രസ്സിങ്ങും ഗ്രൂമിങ്ങും ഒക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആളുകളോട് എങ്ങനെ ഇടപെടണം, എറ്റിക്കറ്റ്സ്, മാനേഴ്സ് ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൽ അവിടെ നിന്ന് കിട്ടിയ ഒരു ട്രെയിനിങ് എനിക്ക് ഒത്തിരിയും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ബ്രൈഡൽ സ്റ്റൈലിംഗ് ആയിട്ടാണ് 2017 സ്റ്റാർട്ട് ചെയ്തത്. ഒരു ആഫ്റ്റർ ദി ഏജ് ഓഫ് 40 ആണ് ഞാൻ ഇങ്ങനൊരു കരിയറിലേക്ക് വന്നത്. അതായിരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പലർക്കും, എനിക്ക് തോന്നുന്നത് എനിക്ക് പലരെയും ഒന്ന് ഇൻസ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഐ കെയിം ടു ദിസ് പ്രൊഫഷൻ അറ്റ് ദി ഏജ് ഓഫ് 40. ഞാൻ I had just completed 40. That is when I decided kutiyalokku oru madiri velidayi ini enikku creative ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന എന്തെങ്കിലും, മോർ ദൻ ദ മോണിറ്ററി ബെനിഫിറ്റ്, എനിക്ക് തന്നെ എൻ്റെ സെൽഫ് വർത്ത് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. മൈ ഹസ്ബൻഡ് ആൻഡ് മൈ കിഡ്സ് ആൻഡ് മൈ ഫാമിലി വെയർ എക്സ്ട്രീംലി സപ്പോർട്ടീവ്. അപ്പം അവരാണ് പറഞ്ഞത് ഇനി എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ പോകുന്നതിന് പകരം
വൈ ഡോണ്ട് യു ട്രൈ സ്റ്റാർട്ടിങ് സംതിങ് ഓൺ യുവർ ഓൺ. അപ്പം ഈ ഓൺട്രപ്രനറിയൽ സ്കിൽസ് ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. എനിക്ക് ഒരു ഓൺട്രപ്രണർ ആവാനായിട്ട് ഒട്ടും ധൈര്യം ഉണ്ടായിരുന്നില്ല. ബിസിനസ് എന്ന് എഴുതി കാണിച്ചാൽ തന്നെ തിരിഞ്ഞോടി പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ മൈ ഹസ്ബൻഡ് ഗേവ് മീ ദ കറേജ് ടു സ്റ്റാർട്ട് സംതിങ് ഓൺ മൈ ഓൺ. വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ കണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് ഇതൊരു സ്കിൽ റിലേറ്റഡ് ബിസിനസ്സാണ്. അപ്പം എൻ്റെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആളുകൾ എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പം ബ്രൈഡൽ സ്റ്റൈലിംഗ് ആയിട്ടാണ് ഞാൻ തുടങ്ങിയത്. ദാറ്റ് ഈസ് വെൻ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് വീണ്ടും ഇതുപോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു ഷീ മെറ്റ് എൻ ഇമേജ് കൺസൾട്ടൻ്റ് ആൻഡ് ഷീ ഫെൽറ്റ് ദാറ്റ് യു നോ ദാറ്റ് കരിയർ വുഡ് ബി ഐഡിയൽ ഫോർ മീ. ആ ഒരു പ്രൊഫഷൻ എനിക്ക് വളരെ നന്നായിട്ട് സൂട്ട് ചെയ്യുമെന്ന് പുള്ളിക്കാർത്തിക്ക് തോന്നിയത് കൊണ്ട് ഷീ വാസ് ദ വൺ ഹു ഗേവ് മീ ദി ഐഡിയ. അപ്പോഴാണ് ഞാൻ വീണ്ടും ഡിസൈനിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടെന്നുള്ളത് പോലും ഞാൻ അറിഞ്ഞതാണ് ഇപ്പോഴാണ്. അഡോൺ്റെ വൺ ഓൺ വൺ ഇമേജ് കൺസൾട്ടേഷൻസ് ആർ കേറ്റേഡ് ഒൺലി ടു വിമൻ, വേറെസ് ട്രെയിനിങ്സ് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇമേജ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്സ് ആർ ഓഫേർഡ് ടു ബോത്ത് മെൻ ആൻഡ് വിമൻ. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ മാൻസ് വേൾഡ് വി ആർ ലിവിങ് ഇൻ. അപ്പോൾ വിമൻ ഓൺട്രപ്രണേഴ്സിന് എസ്പെഷ്യലി മെന്നാണ് കൂടുതലും ബിസിനസ്സിനകത്തൊക്കെ ഉള്ളത്. പക്ഷേ വെൻ വിമൻ കം ഇൻ ടു ബിസിനസ് ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ദം ടു ഗെറ്റ് നോട്ടീസ്ഡ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ആസ് ഈസി ഫോർ ദം ടു ഗെറ്റ് ടേക്കൺ സീരിയസ്ലി. അതിന് പക്ഷേ ദർ ആർ എക്സെപ്ഷൻസ് ലൈക്ക് യുനോ ഇപ്പോൾ നമ്മുടെ ഇന്ദിരാ നോയി അല്ലെങ്കിൽ വന്ദന ലൂത്ര അല്ലെങ്കിൽ എല്ലാ പ്രൊഫഷനിലും പൊളിറ്റിക്സിലാണെങ്കിൽ മമത ബാനർജി, ഇന്ദിരാഗാന്ധി, പ്രൊഫഷണൽസിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ കിരൺ ബേഡി ഒക്കെ ഉണ്ട്, ഹു ഹാവ് അവരുടേതായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്, പ്രൊഫഷണൽസ് ആയാലും ഓൺട്രപ്രണേഴ്സ് ആയാലും. ഇവരെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവരുടെ കഴിവുകൾ കൊണ്ട് തന്നെയാണ് ഇവർ അത്രയും സക്സസ്ഫുൾ ആയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ഇവർക്കൊക്കെ അവരുടെ സെൽഫ് പ്രസൻറ്റേഷനിലും അവരുടെ ഡ്രസ്സിങ് ആയാലും ഹൗ ദി പ്രസൻറ്റ് ദംസെൽവ്സ് അതിനകത്തും അവരുടേതായ ഒരു സിഗ്നേച്ചർ സ്റ്റൈലുണ്ട്. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ റിഫ്ലെക്ട്സ് ദ പേഴ്സണാലിറ്റി. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും സൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം, നമ്മളുടെ വ്യക്തിത്വത്തിനും നമ്മളുടെ പ്രൊഫഷനും ഏറ്റവും സൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഡ്രസ്സ് ചെയ്യേണ്ടതും നമ്മളെ തന്നെ ഒരുക്കേണ്ടതും. അപ്പോൾ അത് തന്നെ സംസാരിക്കുക, നമ്മൾ നോൺ വെർബലി തന്നെ നമ്മളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇറ്റ് സ്പീക്സ് വോളിയം അബൌട്ട് അസ്, you know, our dressing style. So this is what I help professionals and entrepreneurs, women entrepreneurs and professionals in idilana njan help cheynathu. Ende life le then or experience parayuvanundengil, as I said earlier, njan 40 vayasina shesamana ee oru profession like vannathu. After I finished all my responsibilities, veettilulla kunjangalude karyam okke aanelum avarokke schooli poi thodangiyadhinu shesamana adum idoru glamour industry aayittu valare connect cheythu kadakkunna oru sangathiyana. I train at beauty pageants, I give trainings for students, MBA MBA സ്റ്റുഡൻസിനും കോർപ്പറേറ്റ്സിനും ഒക്കെ ട്രെയിനിങ്സ് കൊടുക്കാറുണ്ട്. അപ്പം ഒരുപാട് ഇൻ്റർപേഴ്സണൽ സ്കിൽസും ഒക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഫഷനിലോട്ട് ഈ ഒരു ഏജിൽ എനിക്ക് കടന്നു വരാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇഫ് യു റിയലി ഹാവ് എ പാഷൻ, നമ്മൾ ഇഫ് യു റിയലി പാഷനറ്റ് അബൌട്ട് ഇറ്റ്, ഏത് ഏജിലും നിങ്ങൾക്ക് അതൊരു പ്രൊഫഷനായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആൻഡ് ഇന്നത്തെ കാലത്ത് ഏതൊരു പാഷനും ഒരു കരിയറാക്കി മാറ്റാനായിട്ടും അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ടും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സാധിക്കും. എസ്പെഷ്യലി സ്ത്രീകൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം, ചെറുതാണെങ്കിൽ കൂടെ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകുമ്പോൾ അത് അവർക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസം, അത് വീട്ടിലും നാട്ടിലും അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് വളരെ വലുതാണ്. ACV മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ. Log on to www.asianit.in.